ചത്ത് അഭിനയിക്കുക എന്ന് ചില നടന്മാരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എല്ലാം മറന്ന് അഭിനയിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ചത്തതുപോലെ അഭിനയിച്ച് കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം ജീവികളുണ്ട് നമ്മുടെ ലോകത്ത്. ഇത്തരത്തിലുള്ള ചത്ത അഭിനയത്തിന് തനാട്ടോസിസ് എന്നാണ് പറയുക. ഇക്കാര്യത്തിൽ അഭിനയ ചക്രവർത്തിയായിട്ട് കണക്കാക്കാവുന്ന, ഒന്നാം സ്ഥാനം കൊടുക്കാവുന്ന ഒരു ജീവിയാണ് അമേരിക്കക്കാരായിട്ടുള്ള വിർജീനിയ ഒപ്പോസോ. വലിയൊരു എലിയുടെയോ പിരിച്ചാഴിയുടെയോ ഒക്കെ മുഖത്തോട് സാമ്യമുള്ള മുഖവും ഒരു പൂച്ചയുടെ പോലെയുള്ള ശരീരവും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഒപ്പോസോ. അപകടം മണത്താൽ ഉടനെ ചത്തതുപോലെ കിടക്കാൻ കഴിയുന്നതിനാൽ ഇത്തരത്തിലുള്ള നാട്യക്കാരെ പ്ലെയിങ് പോസം എന്ന ഒരു പ്രയോഗം കൊണ്ട് ഭാഷയിൽ സൂചിപ്പിക്കാറുണ്ട്. ഒപ്പോസം ഭയപ്പെട്ടാൽ, ജീവൻ അപകടത്തിലാവും എന്ന് തോന്നിയാൽ ആ നിമിഷം ചത്തതുപോലെയാവും. ഇത് മനഃപൂർവ്വം അഭിനയിക്കുന്നതൊന്നുമല്ല, അനൈച്ഛികമായിട്ട് ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ വലിയ കഴിവുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ പരിണാമപരമായിട്ട് ആർജിച്ച അതിജീവന അനുകൂലനമാണ് ഈ ചാവൽ നാടകം. നമ്മളിൽ ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ അറിയാതെ ബോധക്കേടുണ്ടാകുന്നില്ലേ, അതുപോലെയാണിത്. ചോര കണ്ടാലൊക്കെ കുഴഞ്ഞു വീഴുന്നത് പോലെ അറിഞ്ഞുകൊണ്ടല്ലാത്ത സൂപ്പർ അഭിനയം. നാവൊക്കെ അരികിലേക്ക് വലിച്ച്, വാ തുറന്ന്, പല്ലൊക്കെ പുറത്ത് കാട്ടി, ഉമിനീരും പതയും ഒക്കെ ഒഴുക്കിയുള്ള ഒരു കിടപ്പ്. കണ്ണുകൾ അടഞ്ഞോ പാതി അടഞ്ഞോ ഒക്കെ ഉണ്ടാകും. ശരീരം വിറങ്ങലിച്ചതുപോലെ ചുരുണ്ട് കിടക്കും. അതിനെ മറിച്ചും തിരിച്ചും ഇട്ടാലും ഒക്കെ ചത്തതുപോലെ കിടക്കും. ഇനി എടുത്ത് നടന്നാലും ബ്രിഗർ മോട്ടീസൊക്കെ വന്നതുപോലെ വടിപോലെ അങ്ങനെ കിടക്കുന്നത് തുടരും. കൂടെ മലദ്വാരത്തിനടുത്തുള്ള ചില ഗ്രന്ഥികളിലൂടെ നാറുന്ന ഒരു ദ്രാവകം പുറത്തേക്ക് വിടുകയും ചെയ്യും. ശരിക്കും ചത്തഴുകിയ ഒരു ജീവിയുടെ എല്ലാ സ്വഭാവവും കാണിക്കും. പല ഇരപിടിയന്മാരും ചത്ത ജീവികളെ തിന്നാതെ ഒഴിവാക്കുന്ന സ്വഭാവമുള്ളവരാണല്ലോ. അങ്ങനെ ഇരപിടിയന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് ഒപ്പോസവും പയറ്റുന്നത്. കൂടാതെ ഇവരിങ്ങനെ പാവമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭക്ഷണമായിട്ടല്ലെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവർ ഭീഷണിയാകില്ല എന്ന് കരുതിയിട്ട് ഇരപിടിയന്മാർ ഒഴിവാക്കുകയും ചെയ്യും. കുറേ വർഷം മുമ്പ് നാട്ടിൽ ഒരു രാത്രി ഒരു കള്ളൻ ഓടിറക്കി വീടിനുള്ളിൽ കയറി. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ കള്ളൻ ഇറങ്ങി ഓടി. നിമിഷം കൊണ്ട് ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ ഉണർന്നു. ചെറുപ്പക്കാർ കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചു. വന്നവർ അറഞ്ഞ പുറഞ്ഞ മടി തുടങ്ങി. പെട്ടെന്നാണ് കള്ളൻ കുഴഞ്ഞ് ചലനമറ്റ് വീണത്. കൃഷ്ണമണിയൊക്കെ മുകളിലേക്ക് മറിഞ്ഞു. വായിൽ നിന്നും നുരയും പതയും ഒക്കെ പുറത്തേക്ക് കിട്ടി. അങ്ങനെ കിടക്കുകയാണ്. തൊട്ടു നോക്കുമ്പോൾ പൾസില്ല, ശ്വാസമില്ല. കൂട്ടടി അടിച്ചവർക്കെല്ലാം ഉള്ളു കാളി. പലരും പതുക്കെ സ്കൂട്ടായി. വിവരമറിഞ്ഞ് പോലീസ് ജീപ്പ് തൊട്ടടുത്തെത്തി നിർത്തിയതും ചത്തുകിടന്നവൻ ചാടി എഴുന്നേറ്റ് രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ഒരു ഓട്ടമാണ്. ഇങ്ങനെ പോലീസ് വരുന്നത് വരെയൊക്കെയാണല്ലോ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കള്ളന്മാരൊക്കെ അഭിനയിക്കുക. എന്നാൽ ഒപ്പോസങ്ങൾ ഇങ്ങനെ കുറച്ച് സമയമൊന്നുമല്ല, മിനിറ്റുകൾ തൊട്ടിട്ട് 4 മണിക്കൂർ വരെ ഇങ്ങനെ ചത്തതായി കിടക്കും. ഈ അഭിനയം കൊണ്ട് ചില മണ്ടത്തരങ്ങളും സംഭവിക്കും. ഹൈവേകളിൽ വാഹനമിടിച്ച് ചത്ത മൃഗങ്ങളുടെ ശവമൊക്കെ തിന്നാൻ വേണ്ടിയിട്ടും ഒപ്പോസങ്ങൾ പലപ്പോഴും വരും. ഇങ്ങനെ മറ്റുള്ള ജീവികളുടെ അഴുകിയ ശവമൊക്കെ ഒപ്പോസങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വണ്ടികൾ കുതിച്ചു വരിക. ഇങ്ങനെ വണ്ടികൾ തൊട്ടടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ചാടി മറിഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം ഒപ്പോസങ്ങൾ അപ്പോഴും ഈ ചത്ത അഭിനയം പുറത്തെടുക്കും. അതായത് ചത്തതുപോലെ അവിടെ തന്നെ കിടക്കും. പിന്നെ എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ. അങ്ങനെ പുതിയൊരു റോഡ് കില്ല് കൂടി ഉണ്ടാവും. വണ്ടി കയറി അവർ ശരിക്കും ചാവും. ഒപ്പോസങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള അഭിനയമൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതായത് കറക്റ്റ് സമയത്തൊന്നും അവർക്കിങ്ങനെ ചത്ത് വീഴാൻ പറ്റില്ല. എങ്കിലും വേഗത്തിൽ തന്നെ അവരും ഇതൊക്കെ പഠിച്ചെടുക്കും. ഇത്തരത്തിൽ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് ചത്തതുപോലെ അഭിനയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അവയെ പറ്റിയിട്ടൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒപ്പോസത്തെ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡൈഡെൽഫിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മർസൂപ്പിയൻ സസ്തനിയാണ് ഒപ്പോസം. ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്ന് നമുക്കറിയാം. ഡെൽഫസ് എന്ന് പറഞ്ഞാൽ ഗർഭാശയം എന്നാണ് അർത്ഥം. അതായത് 2 ഗർഭാശയമുള്ള തരം ജീവികൾ. ഇവർ കുഞ്ഞുങ്ങളെയൊക്കെ ഗർഭാശയത്തിൽ വളർച്ച പൂർത്തിയാകാതെയാണ് പ്രസവിക്കുക. ഇങ്ങനെ പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ വയറിനോട് ചേർന്നിട്ടുള്ള ഒരു സഞ്ചിയിലാണ് പിന്നീടുള്ള കുറേ കാലം വളരുക, നമ്മുടെ ആസ്ട്രേലിയയിലുള്ള കാംഗ്രൂകളെ പോലെ. ഡൈഡെൽഫിസ് വെർജീനിയാന എന്നാണ് ഈ വെർജീനിയൻ ഒപ്പോസങ്ങളുടെ ശാസ്ത്രനാമം. വടക്കേ അമേരിക്കയിൽ ദക്ഷിണ കാനഡ മുതൽ ഉത്തര കോസ്റ്റോറിക്ക വരെയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് ഇവരെ കാണുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂച്ചയുടെ വലിപ്പമുള്ള വലിയൊരു എലിയെപ്പോലെയാണ് ഒപ്പോസത്തെ കണ്ടാൽ തോന്നുക. ഒപ്പോസം എന്നതിലെ ഓ പലപ്പോഴും ഉപയോഗിക്കാതെ വെറും പോസം എന്ന് മാത്രമാണ് ഈ ജീവികളെ പലപ്പോഴും വിളിക്കുക. ആൺപോസങ്ങളായിരിക്കും വലിപ്പം കൂടിയവ. 2-3 കിലോയോളം ഭാരമുണ്ടാവും ഇവർക്ക്. 33 സെൻറ്റിമീറ്റർ മുതൽ 55 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവും ഇവരുടെ ശരീരത്തിൻ്റെ നീളം. ഏകദേശം അത്ര തന്നെ 25 മുതൽ 54 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഒരു വാലും ഉണ്ടാവും. മുഖത്തെ രോമങ്ങളൊക്കെ വെളുപ്പ് നിറത്തിലും ബാക്കിയുള്ളതൊക്കെ ചാര നിറത്തിലും ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. എങ്കിലും പ്രാദേശികമായിട്ട് ചില വർണ്ണ വ്യത്യാസങ്ങളൊക്കെ ഇവരിൽ ഉണ്ടാവും. നീണ്ട മൂക്ക്, അതിൽ രോമമില്ലാത്ത അഗ്രഭാഗം, വൃത്താകൃതിയില്ല, രോമമില്ലാത്ത ചെവികൾ, കറുത്ത കണ്ണുകൾ, അതുപോലെ രോമമില്ലാത്ത നീണ്ട വാല് ഒക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ.
ഈ രോമമില്ലാത്ത വാലിൽ ചുറ്റിപ്പിടിക്കാനും ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാനും ഒക്കെ ഒപ്പോസങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രോമമില്ലാത്തതിനാൽ തന്നെ ഇവയുടെ വാലും അതേപോലെ ചെവിയുടെ അഗ്രങ്ങളും ഒക്കെ ചിലപ്പോൾ തണുപ്പിൽ മരവിച്ചു പോയിട്ട് സ്നോബൈറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവയുടെ വാ നിറയെ പല്ലുകളുണ്ട് എന്നുള്ളതാണ്. 50 പല്ലുകളുള്ള ഒരു മാർസൂപ്പിയൻ ഇവർ മാത്രമാണ്. ഇത്രയധികം പല്ലുകളുള്ള ഈ താടിയെല്ലുകൾ ഇങ്ങനെ സ്ലോ മോഷനിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചലിക്കുന്നത് കാണുമ്പോൾ അല്പം തമാശ തോന്നും നമുക്ക്. ഇവരുടെ ശരീരവലിപ്പവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ വളരെ ചെറുതാണ് ഇവയുടെ തലച്ചോറിൻ്റെ അളവ്. എൻകഫലൈസേഷൻ കോഷ്യൻ്റ് ഏറ്റവും കുറവുള്ള ഒരു മാർസൂപ്പിയൻ ജീവിയാണിത്. റക്കൂണുകളുടെ തലച്ചോറിൻ്റെയൊക്കെ വലിപ്പത്തിൻ്റെ 1/5 മാത്രമാണ് ഓപ്പോസങ്ങളുടെ തലച്ചോറിൻ്റെ വലിപ്പം. മരപ്പൊത്തുകളിലും നാളങ്ങളിലും ഒക്കെ കഴിയുന്ന ഇവർ ഇപ്പോൾ ഈ നഗരങ്ങളോട് ചേർന്നിട്ടുള്ള വീടുകളുടെ പോർച്ചുകളിലടക്കം താമസിക്കുന്നുണ്ട്. രാത്രിയാണ് ഇവർ ഇര തേടുക. എന്തു കഴിക്കുന്ന ഒംനിവോറസ് സ്വഭാവമാണ് ഇവർക്ക്. പഴങ്ങൾ, പ്രാണികൾ, പലതരത്തിലുള്ള ജീവികൾ, അഴുകിയ വസ്തുക്കൾ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഒക്കെ ഇവർ കഴിക്കും. ഈ ഒംനിവോറസ് സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കും ഇവരുടെ വംശം മുറ്റിയറ്റ് പോകാതെ ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഇപ്പോഴും ബാക്കിയായത്. നമ്മൾ മനുഷ്യരൊക്കെ പരിണമിച്ചുണ്ടായിട്ട് 3,00,000 വർഷത്തിനടുത്ത് മാത്രമല്ലേ കാലമായിട്ടുള്ളൂ. 2 കോടി വർഷം പഴക്കമുള്ള ഒപ്പോസത്തിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് വർഷമായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഈ ജീവി ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവരെ ജീവിക്കുന്ന ഫോസിലുകൾ എന്നും വിളിക്കാറുണ്ട്. മാർസൂപ്പിയൻ സസ്തനികളും നമ്മളെപ്പോലെയുള്ള സസ്തനികളും തമ്മിൽ പ്രധാനമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. ഇവർക്കും പ്ലാസൻ്റെ അമറുപിള്ളയുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ള സസ്തനികളിൽ ഉള്ളതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ലഭ്യമാകും വിധത്തിൽ വികസിച്ചവയല്ല അത്. അതിനാൽ തന്നെ വളരെ നേരത്തെയാണ് പ്രസവം നടക്കുക. വളരെ കുറഞ്ഞ ഗർഭകാലം മാത്രമാണ് ഇവർക്കുള്ളത്, 12 മുതൽ 14 ദിവസം വരെ മാത്രം. മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, ഡൈഡെൽഫിഡേ എന്ന് പറയുന്ന ഈ കുടുംബക്കാർക്കൊക്കെ 2 ജനനേന്ദ്രിയങ്ങളും കൂടി ഉണ്ടാവും. പെണ്ണിന് 2 പിരിഞ്ഞ 2 വജൈനകൾ, അതുപോലെ 2 ഗർഭാശയം ഒക്കെ ഉണ്ടാവും. ആണിൻ്റെയും ലിംഗം പെൺ ഒപ്പോസത്തിൻ്റെ ഇരട്ട വജൈനക്ക് യോജിക്കുന്ന വിധത്തിൽ അഗ്രഭാഗം 2 പിരിഞ്ഞ വിധത്തിലാണ് ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ വളരെ നേരത്തെ പിറന്നു വീഴുന്ന ഈ ഇത്തിരി കുഞ്ഞന്മാർക്ക് ഒരു തേനീച്ചയുടെ വലിപ്പം മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ജനിച്ച് വീണ ഉടനെ തന്നെ കണ്ണുകീറാതെ ഈ കുഞ്ഞുങ്ങൾ തപ്പിപ്പിടിച്ച് അമ്മയുടെ വയറിന് അടിയിലുള്ള ആ സഞ്ചി കണ്ടെത്തും. എന്നിട്ട് അതിനുള്ളിൽ കയറും. ആസ്ട്രേലിയയിലെ കാങ്കറുകളെ പോലെ പിന്നെ ഈ സഞ്ചിക്കുള്ളിലാണ് ഇവയുടെ വളർച്ച. ഈ സഞ്ചിക്കുള്ളിൽ നിന്നും പാൽ കുടിച്ച് 2-3 മാസം ഇവർ കഴിയും. ഒറ്റപ്രസവത്തിൽ തന്നെ ചിലപ്പോൾ 20 കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷെ അവർക്കെല്ലാം തപ്പിപ്പിടിച്ച് ഈ സഞ്ചിയിലെത്താൻ കഴിയില്ല. ഇനി എത്തിയിട്ടും കാര്യമില്ല, അവിടെ ആകെ 13 മുലക്കണ്ണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു കുതിരലാടത്തിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന 12 മുലക്കണ്ണുകളും അതിൻ്റെ നടുക്ക് ഒരു ഒറ്റ മുലക്കണ്ണും. അതിലെത്തി മുലക്കണ്ണുകൾ കടിച്ചു പിടിച്ച് പാൽ കുടിക്കാൻ കഴിഞ്ഞവർ അതിജീവിക്കുമെന്ന് മാത്രം. ഇങ്ങനെ പാൽ കുടിച്ച് വളർന്ന കുഞ്ഞുങ്ങൾ പതുക്കെ പുറത്തിറങ്ങി അമ്മയുടെ പുറത്ത് കയറിയിട്ടൊക്കെയാണ് കുറേ കാലം സഞ്ചരിക്കുക. അമ്മ ഇരതേടുന്നതൊക്കെ നിരീക്ഷിച്ച് അങ്ങനെയാണ് അവർ പഠിക്കുക. നല്ല രസമായിരിക്കുമല്ലോ 13 കുഞ്ഞുങ്ങളും ഈ കുതിരപ്പുറത്ത് കയറിയതുപോലെ അമ്മയുടെ ദേഹത്ത് കയറി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കരടികൾ, സ്ലോത്ത് ബെയറുകളും ഇതുപോലെ കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റിയിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുക അമ്മമാർ. പക്ഷേ ഒപ്പോസങ്ങളുടെ 13 കുഞ്ഞുങ്ങളും ഒക്കെ അതിജീവിച്ച് വളർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 10-ൽ 1 മാത്രമാണ് പലപ്പോഴും ബാക്കിയാവുക. 4 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ഇവർ അമ്മയെ വിട്ട് ഒറ്റയ്ക്കുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്യും. ഇവർ പൂച്ചയുടെയൊക്കെ വലിപ്പമുള്ള വലിയ ജീവിയാണെങ്കിൽ കൂടി ഇവരുടെ ആയുസ് വളരെ കുറവാണ്. അതായത് ഇവർ വാർദ്ധക്യത്തിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കും. 2-3 വർഷം മാത്രമാണ് ഇവർ സ്വാഭാവികമായിട്ട് ജീവിക്കുക. അതോടുകൂടി അവർ ചത്തുപോകും. നമ്മൾ കൂട്ടിലിട്ടൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ 4 വരെ ജീവിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മരണം ഇങ്ങനെ വേഗത്തിൽ എത്തുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇവർ ഇങ്ങനെ ഒപ്പോസങ്ങൾ ഇങ്ങനെ മരണം അഭിനയിക്കുന്നതും. സ്വന്തം രോമത്തിലുള്ള ചെള്ളുകളെ, ടിക്കുകളെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് സമർത്ഥന്മാരാണ് ഒപ്പോസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ചെള്ളുകൾ മൂലം പകരുന്ന ലൈം ഡിസീസ്, റോക്കി മൗണ്ടെയ്ൻ സ്പോട്ടഡ് ഫീവർ പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരോക്ഷമായിട്ട് ഒപ്പോസങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പെരിച്ചാഴിയോടൊക്കെ നമുക്കുള്ളതുപോലെ വൃത്തിയില്ലാതെ ഉപദ്രവിക്കുന്ന ജീവിയാണ് എന്നുള്ള ഒരു തരം അകൽച്ച ഈ ജീവികളോട് ആ നാട്ടുകാർക്കുണ്ട്. സത്യത്തിൽ ഇവർ പാവങ്ങളാണ്. ജൈവാവശിഷ്ടങ്ങളൊക്കെ തിന്ന് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിൽ സഹായിക്കുന്നവർ കൂടിയാണ്. എങ്കിലും ഇവർ നമ്മളെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു തരം ഹിസ്സിങ് സൗണ്ട് അല്ലെങ്കിൽ ഒരു മുരൽച്ച പോലെയുള്ള ഒരു ശബ്ദമൊക്കെ ആയി വായൊക്കെ തുറന്നു പിടിച്ച് നിൽക്കും. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ചില പേപ്പട്ടിയുടെയൊക്കെ രൂപം പോലെയൊക്കെ തോന്നുന്നതുകൊണ്ട് തന്നെ പലരും ഇത് റാബീസ് പരത്തും എന്ന് ഭയപ്പെടുന്നവരാണ്. ശാരീരിക ഊഷ്മാവ് വളരെ കുറവുള്ളതിനാൽ തന്നെ ഇവയൊന്നും റാബീസ് വൈറസിൻ്റെ വാഹകരെ അല്ല. എങ്കിലും ക്ഷയം, എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ ഒപ്പോസങ്ങൾ വഴി പകരാറുമുണ്ട്. കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാര്യം, പല പാമ്പുകളുടെയും വിഷത്തോട് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധമുണ്ട്. അതായത് നമ്മുടെ മൂർഖനും മണലിയും ഒന്നും കടിച്ചാലൊന്നും ഒപ്പോസങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ആദ്യമായിട്ട് ഈ അത്ഭുത ജീവിയെ യൂറോപ്പിന് പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് എക്സ്പ്ലോറർ ആയിട്ടുള്ള ക്യാപ്റ്റൻ ജോൺ സ്മിത്താണ്.
1601 അദ്ദേഹത്തിന്റെ സഹായിയുടെ കുറിപ്പുകളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് പന്നിയുടെ തലയും പൂച്ചയുടെ ശരീരവും എലിയുടെ വാലുമുള്ള ഒരു ജീവിയെ കണ്ടു, അത് അതിൻ്റെ വയറിലുള്ള ഒരു സഞ്ചിയിലാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എന്നാണ്. ആസ്ട്രേലിയയും കാംഗറുവും ഒന്നും അന്ന് യൂറോപ്പിന് അറിയാത്തൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുത ജീവിയായിട്ട് തന്നെയാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അപ്പോൾ പോസത്തെപ്പോലെ ഇതേപോലെ മരണ അഭിനയ ജീവിതം നടത്തുന്ന മറ്റു കുറച്ച് ജീവികളുണ്ട്, അവയെ കൂടി പരിചയപ്പെടാം. പൂർണ്ണമായിട്ടും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിസോറാം മിറബിലിസ് എന്ന ശാസ്ത്രനാമമുള്ള ഒരു ചിലന്തിയുണ്ട്. അതിലെ പെൺചിലന്തി ഇണചേരലിനിടയിൽ ആൺ ചിലന്തിയെ തിന്നുന്ന സ്വഭാവക്കാരാണ്. ഇണചേരലിനിടയിൽ പെൺചിലന്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ആൺ ചിലന്തി ചിലപ്പോൾ ഈ ചത്ത അഭിനയം പുറത്തെടുക്കാറുണ്ട്. ചിലന്തികളുടെ കൂട്ടത്തിൽ സാധാരണയായിട്ട് പെൺചിലന്തികളായിരിക്കും വലിപ്പം കൂടിയത്, ആൺചിലന്തികൾ വളരെ ചെറുതുമായിരിക്കും. ഇണചേരാനെത്തുന്ന പിസോറാം മിറബിലിസ് ആൺചിലന്തി വലിയ ന്യൂപിറ്റൽ ഗിഫ്റ്റ്, അതായത് സമ്മാനമൊക്കെ ആയിട്ടാണ്, ഭക്ഷണ സമ്മാനമൊക്കെ ആയിട്ടാണ് പലപ്പോഴും വരിക. എവിടെ നിന്നും പിടിച്ച ഏതെങ്കിലും ജീവിയെ ആദ്യം തിന്നാൻ കൊടുക്കും. ആർത്തിക്കാരായിട്ടുള്ള പെൺചിലന്തി ഈ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്ന തീറ്റ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പതുക്കെ ആൺചിലന്തി പെൺചിലന്തിയുടെ ദേഹത്ത് വലിഞ്ഞു കയറി ബാഹ്യലൈംഗിക അവയവമായിട്ടുള്ള എപ്പിഗൈനിൽ ബീജം നിക്ഷേപിക്കും. അപ്പോഴും അതീവ ജാഗ്രതയോടുകൂടിയിട്ട് അതിൻ്റെ ഒരു കാലം നീട്ടി ഭക്ഷണ സമ്മാനത്തിൽ തന്നെ ആൺചിലന്തി ഇറുക്കി വെച്ചിട്ടുണ്ടാകും. പെൺചിലന്തി സമ്മാനവുമായിട്ട് സ്ഥലം കാലിയാക്കാൻ ശ്രമിക്കുമ്പോഴോ ഇണയെ പിടിച്ച് തിന്നാൻ ശ്രമിക്കുമ്പോഴോ ഉടനെ തനാട്ടോസിസ് പരിപാടി പുറത്തെടുക്കും, അതായത് ചത്തുകിടക്കൽ. ചത്തു മലച്ചതുപോലെ കാലുകൾ നിവർത്തി പിടിച്ചങ്ങ് കിടക്കും. പെൺചിലന്തി സമ്മാന ഭക്ഷണവും എടുത്തോടി എവിടെയെങ്കിലും വീണ്ടും നിന്ന് അത് തിന്നു തുടങ്ങുമ്പോൾ ഈ ചത്തഭിനയം മതിയാക്കി വീണ്ടും പതുക്കെ അടുത്തുകൂടും. എന്നിട്ട് മുകളിൽ കയറി ഇണചേരൽ തുടരും. അതീവ അപകടം പിടിച്ചതാണെങ്കിലും ഈ മരണ അഭിനയം മൂലം ഇണചേരാതെ ചാവാനുള്ള സാധ്യത വളരെയധികം കുറക്കാൻ ആൺചിലന്തികൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ കോമൺ ഹാക്കർ എന്ന് പറയുന്ന തരം തുമ്പികളിൽ ആൺതുമ്പികൾ മാരകമായിട്ട് ആക്രമിച്ചിട്ടാണ് പെൺതുമ്പികളുമായിട്ട് ഇണചേരുക. ഇത്തരത്തിൽ വളരെ ഭീകരമായിട്ട് ഇണചേരുന്ന തുമ്പികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെൺതുമ്പികൾ പറക്കുന്നതിനിടയിൽ ചത്തതുപോലെ അഭിനയിച്ചിട്ട് താഴോട്ട് വീഴും. ഇതുപോലെ അക്വേറിയങ്ങളിൽ വളർത്തുന്ന ഗോൾഡ് ഫിഷ്, പാരഡൈസ് ഫിഷ് തുടങ്ങിയ പലതരത്തിലുള്ള മീനുകളും എന്തെങ്കിലും അപകടം വരുന്നു എന്ന് തോന്നിയാൽ ചത്തതുപോലെ കിടക്കുന്ന സ്വഭാവമുള്ളവരാണ്. അക്വേറിയങ്ങളുടെ ചില്ലുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇവ ഭയന്നിട്ടിങ്ങനെ ചത്തതുപോലെ അടിമറിഞ്ഞ് ചിറകുകൾ അനക്കാതെ ശ്വാസമൊക്കെ കുറച്ച് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ജപ്പാനിൽ കാണുന്ന ഒരു തരം പിഗ്മി പുൽച്ചാടികളുണ്ട്. അവയുടെ ചത്ത അഭിനയം വളരെ രസകരമാണ്. തവളകളുടെയൊക്കെ മുന്നിൽ പെട്ടാലേ വൈപ്പ് വിഴുങ്ങും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കിടപ്പുണ്ട്. ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോ ദിശയിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കാലുകൾ പല ദിശകളിലേക്ക് നീട്ടി നിവർന്ന് അങ്ങനെ അങ്ങ് കിടക്കും. കാലുകളും ശരീരത്തെ മൂടുന്ന പാളിയും പിൻഭാഗത്തെ മുനകളും ഒക്കെ ചറപറ നീട്ടി വടി പോലെ ഇങ്ങനെ വിറങ്ങലിച്ച് കിടക്കുന്ന ഇതിനെ എങ്ങനെ വിഴുങ്ങുമെന്നുള്ള ആശയക്കുഴപ്പത്തിലാവും തവള. അതായത് അതിൻ്റെ രൂപം അങ്ങനെയായിരിക്കും. ഇത് വായിൽ കൊള്ളില്ല എന്ന് കരുതിയിട്ട് തവള അതിനെ ഒഴിവാക്കും. ക്രിയോട്ടിറ്റിക്സ് ജപ്പോണിക്കസ് എന്ന് പറയുന്ന പുൽച്ചാടികളെ ഭക്ഷിക്കുന്ന റാണ നിഗ്രോ മെക്കുലേറ്റ എന്ന് പറയുന്ന തവളകൾ പക്ഷേ ഈ അഭിനയം കണ്ടാലും കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കും, ഇനി അനങ്ങുമോ എന്ന്, അഭിനയം നിർത്തുമോ എന്ന് നോക്കാൻ. ചിലയിനം കുഴിയാനകളും ഇത്തരത്തിലുള്ള ചത്ത അഭിനയം നടത്തുന്നവരാണ്. കുഴിയാനകൾ എന്ന് പറഞ്ഞാൽ തുമ്പികളുടെ ലാർവകളല്ല, ആൻലയൺ ലേസ്വിങ് എന്ന് പേരുള്ള മറ്റൊരു പ്രാണിയുടെ ലാർവയാണത്. കുഴിയാനകളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ദയവായിട്ട് കാണാത്തവർ അത് കാണുക. ബ്രിസ്റ്റോൺ സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇങ്ങനെ കുഴിയാനകൾ ഒരു മണിക്കൂറോളം സമയം ചത്തതുപോലെ കിടക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തരം വണ്ടുകൾ ഇതുപോലെ 23 മിനിറ്റോളം ചത്തതായിട്ട് അഭിനയിച്ച് കിടക്കുന്നത് കണ്ടതായിട്ട് ഡാർവിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് സിനിമയിലെ ഡയലോഗ് മാത്രമല്ല അതിജീവനത്തിനുള്ള അവസാന ചാൻസ് എന്നുള്ള രീതിയിൽ പല ജീവികളും ഇങ്ങനെ ചത്തതായിട്ട് അഭിനയിക്കാറുണ്ട്. നമ്മുടെ തേരട്ടകൾ നുറുക്കുപോലെ ചുരുളുന്നതും ഈനാമ്പേച്ചികൾ എന്ന് വിളിക്കുന്ന ഉറുമ്പുതീനികൾ ഇങ്ങനെ ബോളു പോലെ ചുരുളുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. മുയൽ കുഞ്ഞുങ്ങളൊക്കെ ഷോക്കടിച്ച് ഫ്രീസായതുപോലെ അനങ്ങാതെ ഒറ്റ നിൽപ്പ് പുൽമേടുകളിലൊക്കെ നിൽക്കും. അത് പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചത്തഭിനയമല്ല, അത് ഫ്രീസിംഗ് എന്ന് പറയുന്ന വേറെ തന്നെ അതിജീവന തന്ത്രമാണ്. ചുറ്റുപാടുകളിൽ നിന്നും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചലനം നിശ്ചലമാക്കൽ. ക്ലിക്ക് ബീറ്റിലുകൾ എന്ന് പറയുന്ന ഒരു തരം ബീറ്റിലുകൾ ഇങ്ങനെ ചാടിത്തെറിച്ച് മുകളിലേക്ക് ഉയർന്ന് വീണ്ടും കവിഴ്ന്നൊക്കെ വീഴുന്ന ഒരു തരം വണ്ടുകൾ, അവയും ഇങ്ങനെ അപകടം മണത്തു കഴിഞ്ഞാൽ തെറിച്ച് വീണ് ചത്തതുപോലെ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. അപായമൊഴിഞ്ഞെന്ന് മനസ്സിലാക്കിയാൽ ഇവർ ഈ ഉള്ള മലർന്നുകിടപ്പ് പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ച് കമിഴ്ന്ന് വീണുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. സുഹൃത്തുക്കളായിട്ടുള്ള മല്ലനും മാധേവനും പണ്ട് കാട്ടിൽ പോയപ്പോൾ കരടി വന്നപ്പോൾ മല്ലൻ ഓടി മരത്തിൽ കയറി നിന്നും മാധേവൻ നിലത്ത് ചത്തതുപോലെ കിടന്ന് രക്ഷപ്പെട്ടു എന്നാണല്ലോ കഥ. കരടി വന്ന് മണത്തു നോക്കിയപ്പോൾ ഇയാൾ ചത്തുപോയി എന്ന് കരുതി ഉപേക്ഷിച്ചു എന്ന്. പല ജീവികളും ചത്ത ജീവികളെ തിന്നാറില്ല. അഴുകിയ മാംസത്തിൽ നിന്നും രോഗങ്ങൾ പകർന്നു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള
ജീവികളുടെ ഒരു സ്വസുരക്ഷാ രീതിയാണത്. എന്നാൽ നമ്മുടെ നാട്ടിലെ കരടികളായിട്ടുള്ള സ്ലോത്ത് ബെയറുകൾ അവ അഴുകിയ ശരീരവും അതിലെ പുഴുക്കളിയും ഒക്കെ തിന്നാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തായാലും കഥ കഴിയുമെന്ന അവസ്ഥ വന്നാൽ, ചത്തതുപോലെ കിടന്നാൽ, ചിലപ്പോൾ ഈ കിടക്കുന്ന ആൾ എൻ്റെ ശത്രുവും വെല്ലുവിളിയും അല്ല എന്ന് മനസ്സിലാക്കിയാൽ കരടി ചിലപ്പോൾ നമ്മളെ നോക്കി ഒഴിഞ്ഞു പോവും. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കും. വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ സ്ലോത്ത് ബെയറുകൾ മനുഷ്യരെ കൊന്ന് തിന്നുന്നവരേ അല്ല. അപ്പോൾ ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ, ഭൂമിയിലെ വളരെ ചെറിയ ജീവികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്യനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.